ഹായ് മൈ ഡിയർ സ്റ്റുഡൻസ്, ഏവർക്കും ഒരിക്കൽ കൂടി ഡിഫറൻഷ്യൽ ഇക്വേഷൻസിന്റെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ ഹൗ ടു ഫോം എ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്നായിരുന്നു പഠിച്ചിരുന്നത്. ഇനി നമ്മൾ അതിന്റെ കുറച്ച് പ്രോബ്ലം കൂടെയാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ അത് എത്ര ആർബിട്രറി ഒരു ഇക്വേഷനകത്ത് എത്ര ആർബിട്രറി കോൺസ്റ്റന്റ്സ് ഉണ്ടോ അത്രയും തവണ അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻ കിട്ടുമെന്നുള്ള ഒറ്റ ആ ഒരു കൺസെപ്റ്റ് മാത്രമാണ് നമ്മൾ ഇതിനകത്ത് നമ്മളെ മുമ്പോട്ട് ഫോർവേഡ് ചെയ്യുന്നത്. ഈ ഒരു കൺസെപ്റ്റ് മാത്രമാണ്, അതായത് ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഓർഡർ എത്രയാണോ എന്ന് തീരുമാനിക്കുന്നത് ദ നമ്പർ ഓഫ് ആർബിട്രറി കോൺസ്റ്റന്റ്സ് പ്രസന്റ് ഇൻ ദി ഗിവൺ ഇക്വേഷൻ. ഓക്കെ, ഹിയർ ഈസ് ദി 22nd ക്വസ്റ്റ്യൻ from this chapter. Form the differential equation of the family of circles touching the y-axis at the origin. കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്തിരുന്നത് ഫോം ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ദി ഫാമിലി ഓഫ് സർക്കിൾസ് ടച്ചിങ് ദി എക്സ് ആക്സിസ് അറ്റ് ദ ഒറിജിൻ എന്നായിരുന്നു. ഇത് നമ്മൾ വൈ ആക്സിസിൽ ടച്ച് ചെയ്യണം. ഫാമിലി ഓഫ് സർക്കിൾസ് ടച്ചിങ് ദ വൈ ആക്സിസ് അറ്റ് ദ ഒറിജിൻ, അതായത് ഒരു ഫാമിലി ഓഫ് സർക്കിൾസ് വിച്ച് ടച്ച് ദി വൈ ആക്സിസ് അറ്റ് ദ ഒറിജിൻ. അപ്പോ നമുക്ക് അതിന്റെ ഒരു ജോമെട്രിക്കൽ ഒരു ആസ്പെക്ടിലേക്ക് ഒന്ന് പോകാം. ഇതാണ് നമ്മുടെ സർക്കിൾ എന്ന് വിചാരിക്കുക. അപ്പോ ഫാമിലി ഓഫ് സർക്കിൾസ് നോക്കുള്ളൂ, കാണാൻ സാധിക്കും. ദിസ് ഇസ് ദ ഫാമിലി ഓഫ് സർക്കിൾസ് ടച്ചിങ് ദ വൈ ആക്സിസ് അറ്റ് ദ ഒറിജിൻ. ഈ സർക്കിൾസ് എല്ലാം ഈ ഒറിജിനെ മീൻസ് ഈ വൈ ആക്സിസിനെ ടച്ച് ചെയ്യുന്നത് ഒറിജിനൽ വെച്ച് മാത്രമാണ്. അതാണ് നമുക്ക് ഇപ്പൊ ഇതൊരു സർക്കിളാണ്. അടുത്തൊരു സർക്കിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും, അടുത്ത സർക്കിൾ എന്ന് പറയുന്നതാണ്, കണ്ടോ? ഇപ്പൊ ഇങ്ങനെ കുറെ സർക്കിൾസ് ഉണ്ട്. ഇത് ദിസ് ഇസ് ദ ഫാമിലി ഓഫ് സർക്കിൾസ് ടച്ചിങ് ദി വൈ ആക്സിസ് ഒൺലി അറ്റ് ദ ഒറിജിൻ. ഒറിജിനൽ വെച്ച് സർക്കിള് ഈ വൈ ആക്സിസിനെ ടച്ച് ചെയ്യും. അപ്പോ അത്തരത്തിലുള്ള ഈ ഫാമിലി ഓഫ് സർക്കിൾസിന്റെ ഇക്വേഷൻ ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഈ ഒരു സർക്കിളിന്റെ ഇക്വേഷനെ പറ്റി നമ്മൾ നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും, ഈ സർക്കിളിന്റെ ഇപ്പോ ഈ സർക്കിളിന്റെ ഒറിജിനെ ടച്ച് ചെയ്യാന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സെൻറ്റർ എന്ന് പറഞ്ഞാൽ, സെൻറ്റർ എന്ന് പറയുന്നത് ഇപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ സർക്കിളാണെന്ന് വിചാരിക്കുക. ഈ സർക്കിളിൻ്റെ സെൻറ്റർ എന്ന് പറഞ്ഞാൽ 2 ആണ്. ഇത് ഈ സെൻറ്റർ 2 ആണെങ്കിൽ ഇത് ഒറിജിനെ ടച്ച് ചെയ്യണമെന്ന് പറഞ്ഞാൽ അതിൻ്റെ റേഡിയസിൻ്റെ ഒരു അറ്റം എന്ന് പറഞ്ഞാൽ സെൻറ്ററിൽ നിന്നും അതിൻ്റെ സർക്കംഫറൻസിലേക്കുള്ള അകലമാണല്ലോ റേഡിയസ്. അപ്പോൾ സെൻറ്ററിൽ നിന്നും റേഡിയസിൽ മീൻസ് അതിൻ്റെ സർക്കംഫറൻസിലുള്ള അകലം എ യൂണിറ്റ് ആണ്. ഇവിടെ 2 യൂണിറ്റ് ആണെങ്കിൽ ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസും 2 യൂണിറ്റ് ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് 2 യൂണിറ്റ്സ് ആയിരിക്കും. ഇനി ഇതിൻ്റെ റേഡിയസ് മാറ്റി നമ്മൾ 3 യൂണിറ്റ്സ് ആക്കി കഴിഞ്ഞാലോ, 3 യൂണിറ്റ് ആക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ സെൻറ്റർ എന്ന് പറഞ്ഞാൽ റേഡിയസ് 3 ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒറിജിനലാണ് ടച്ച് ചെയ്യുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ സെൻറ്റർ എന്ന് പറഞ്ഞാൽ 3 ആയിരിക്കും. അപ്പോൾ അതിൻ്റെ റേഡിയസും 3 ആയിരിക്കും. ഇനി നമ്മൾ ഈ ഏത് സർക്കിൾ എടുത്താലും അങ്ങനെ, ഇപ്പോൾ 4 യൂണിറ്റ് എടുക്കാമെന്ന് വിചാരിക്കുക. 4 യൂണിറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും ഇത് 8 ലൂടെ കടന്നു പോകുന്നു. കാരണം അതിൻ്റെ സെൻറ്റർ എന്ന് പറഞ്ഞാൽ ഇതാണ് ഈ 4 യൂണിറ്റ് ഉള്ളത്. അതിൻ്റെ സെൻറ്റർ എന്ന് പറഞ്ഞാൽ 4 ആണ്. 4 മുതൽ അതിൻ്റെ ഒറിജിൻ വരെയുള്ള അകലം എന്ന് പറഞ്ഞാലും 4 തന്നെയാണ്. അപ്പോൾ തന്നെ സെൻറ്റർ ലൈസ് ഓൺ ദ വൈ ആക്സിസ്. വൈ ആക്സിസിലുള്ള ഏത് പോയിന്റ് എടുത്താലും അതിൻ്റെ എക്സ് കോർഡിനേറ്റ് എന്തായിരിക്കും? വൈ ആക്സിസിലുള്ള മീൻസ് വൈ ആക്സിസിനെ ടച്ച് ചെയ്യുന്നത് ഒറിജിനൽ ആയതുകൊണ്ട് ഈ സർക്കിളിന്റെ സെൻറ്റർ എന്ന് പറഞ്ഞാൽ എപ്പോഴും കിടക്കുന്നത് എവിടെയായിരിക്കും? എക്സ് ആക്സിലായിരിക്കും. നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അല്ലെ, ഏത് സർക്കിൾ എടുത്താലും അതിന്റെ സെൻറ്റർ കിടക്കുന്നത് എവിടെയാണ്? എക്സ് ആക്സിലാണ്. സെന്റർ എക്സ് ആക്സിലാണെങ്കിൽ അതിന്റെ വൈ കോർണറ്റ് എന്തായിരിക്കും? എക്സ് ആക്സിന്റെ പ്രത്യേകത എന്തായിരിക്കും? വൈ കോർണറ്റ് 0. അപ്പോൾ അതിന്റെ സെന്ററിന്റെ വൈ കോർണറ്റ് 0 ആയിരിക്കും. ഇനി സെന്ററിന്റെ വൈ കോർഡിനേറ്റ് 0 ആയിരിക്കും. ഇനി നമുക്കറിയാം, അപ്പോൾ നമുക്ക് അതിൻ്റെ സെന്ററിന്റെ വൈ കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ 0. വൈ കോർഡിനേറ്റ് 0. ഇനി എക്സ് കോർഡിനേറ്റ് എന്ന് പറഞ്ഞാലോ, സെന്ററിന്റെ എക്സ് കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു സെന്ററിന്റെ എക്സ് കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ റേഡിയസ് തന്നെയായിരിക്കും എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലെ. ഈ ഇപ്പോ ഏത് സർക്കിൾ എടുത്താലും ആ സർക്കിളിന്റെ സെന്റർ എന്ന് പറഞ്ഞാല് ഈ സെന്ററിലേക്കുള്ള അകലം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇപ്പൊ 2 എടുത്തു കഴിഞ്ഞാൽ ഈ സെന്റർ എന്ന് പറഞ്ഞാൽ 2 0 ആണ്. അപ്പൊ റേഡിയസ് എന്ന് പറഞ്ഞാലോ 2 ആണ്, കാരണം ഇത് 4 കട്ട് ചെയ്തു. ഇനി നമ്മൾ 3 ആക്കി എന്ന് വിചാരിക്കുക. 3 ആക്കി കഴിഞ്ഞാലോ
അപ്പോഴും നമുക്ക് കാണാൻ സാധിക്കും എൻ്റെ റേഡിയസ് 6 ആണ്, കാരണം സെൻറ്റർ 3 ആണ്. അപ്പോൾ ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് തന്നെയായിരിക്കും അതിൻ്റെ, ആ ഈ ഡിസ്റ്റൻസ് എന്ത് മാത്രമുണ്ടോ, ദാറ്റ് ഡിസ്റ്റൻസ് ഈസ് ദി റേഡിയസ്. റേഡിയസ് എന്ന് പറയുന്നത് തന്നെയായിരിക്കും അതിൻ്റെ ആ സെൻറ്ററിൻ്റെ എക്സ് കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ റേഡിയസ് തന്നെയായിരിക്കും, റേഡിയസിൻ്റെ അതേ ലെങ്ത് തന്നെയായിരിക്കും. അപ്പോൾ നമ്മൾ റേഡിയസ് എന്ന് പറഞ്ഞാൽ എ ആയിരിക്കും, കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്ത പോലെ തന്നെ. അപ്പൊ സെന്റർ എന്ന് പറഞ്ഞാൽ എ സീറോ, റേഡിയസ് എന്ന് പറഞ്ഞാലും എ തന്നെ. അപ്പൊ ഇക്വേഷൻ എന്ത് വരും മക്കളെ, എക്സ് മൈനസ് എ ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് സീറോ ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു എ സ്ക്വയർ. ഇതായിരിക്കും എന്റെ ഇക്വേഷൻ. ഓക്കെ, സോ ദ റെക്കോർഡ് ഇക്വേഷൻ ഓഫ് ദ സർക്കിൾ ഈസ്, ഫിഗർ നിങ്ങൾ വരച്ചിടണം എന്നിട്ട് വേണം ചെയ്യാൻ. റെക്കോർഡ് ഇക്വേഷൻ ഓഫ് ദ സർക്കിൾ ഈസ് എക്സ് മൈനസ് എ ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് സീറോ ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു എ സ്ക്വയർ. അതിൻ്റെ റീസൺ നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ ചെയ്തിട്ടുണ്ട്. സിൻസ് ദി സർക്കിൾ ടച്ചസ് ദി വൈ ആക്സിസ് അറ്റ് ദ ഒറിജിൻ, ടച്ചസ് ദി വൈ ആക്സിസ് അറ്റ് ദ ഒറിജിൻ, ദി സെൻറ്റർ ലൈസ് ഓൺ ദി എക്സ് ആക്സിസ്. സിൻസ് ദ സെൻറ്റർ ലൈസ് ഓൺ ദി എക്സ് ആക്സിസ് വൈ കോർഡിനേറ്റ് ഇസ് ഈക്വൽ ടു സീറോ. Therefore, the center of the required circle is A0 and radius is A. Therefore, the equation of the required circle is x minus a the whole square plus y minus 0 the whole square is equal to a square. That is, expand here. X square minus a minus b the whole square in the formula. 2ax plus a square plus y square is equal to എ സ്ക്വയർ കട്ടാവും. സോ എക്സ് സ്ക്വയർ മൈനസ് 2ax പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു സീറോ. ഇതാണ് ശരിക്കുമുള്ള നമ്മുടെ ഇക്വേഷൻ. ഇനി ഈ ഇക്വേഷനകത്ത് ഏതൊക്കെയാണ് വേരിയബിൾസ്, ഏതൊക്കെയാണ് കോൺസ്റ്റൻസ് നമുക്ക് നോക്കാം. എക്സ് വേരിയബിളാണ് നമുക്കറിയാം, ഇൻഡിപെൻഡൻറ്റ് വേരിയബിളാണ്. വൈ എന്ന് പറഞ്ഞാൽ ഡിപ്പെൻഡൻറ്റ് വേരിയബിളാണ്. എ 2 എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻ്റ് ആണ്. എ ഈസ് ദ ഓൺലി ആർബിട്രറി കോൺസ്റ്റൻറ്റ്. അപ്പോൾ ഒരു ആർബിട്രറി കോൺസ്റ്റൻ്റ് ഉണ്ട്, അതുകൊണ്ട് നമ്മൾ ഒരു തവണ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. ക്വാളിറ്റി ഓഫ് ഇക്വേഷൻ നമ്പർ 1, ഡിഫറൻഷ്യേറ്റിംഗ് ബോത്ത് സൈഡ്സ്, ഡിഫറൻഷ്യേറ്റിംഗ് ബോത്ത് സൈഡ്സ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. എക്സ് സ്ക്വയർ ഡെറിവേറ്റീവ് ഈസ് 2x മൈനസ് 2a ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എക്സ് ഈസ് 1 പ്ലസ് 2y ഇൻറ്റു dy ബൈ dx ഈക്വൽ ടു സീറോ. ഇനി നമുക്ക് ഈ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഇവിടെ നമുക്ക് ഈ 2a വാല്യൂ നമുക്കൊന്ന് കണ്ടുപിടിച്ചാൽ മതി അല്ലേ. അപ്പോൾ ഈ 2a മാത്രം നമുക്ക് ഇപ്പുറത്തേക്ക് കൊണ്ടുപോകാം, എന്നിട്ട് 2a വാല്യൂ നമുക്കൊന്ന് കണ്ടുപിടിക്കാം. സോ 2x പ്ലസ് 2y ഇൻറ്റു dy ബൈ dx ഇസ് ഈക്വൽ ടു ഈ മൈനസ് 2a അപ്പുറം ചെല്ലുമ്പോൾ പ്ലസ് 2a ആവും. നൗ വി കാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ദാറ്റ് വാല്യൂ ഇൻ ഇക്വേഷൻ നമ്പർ 1. ദെർഫോർ 1 ഇംപ്ലൈസ് x സ്ക്വയർ മൈനസ് 2a ക്ക് പകരം ഈ വാല്യൂ എടുക്കാം. എന്താണ്, 2x പ്ലസ് 2y ഇൻറ്റു dy ബൈ dx. ഇപ്പൊ 2a വാല്യൂ ആയി, ഇൻറ്റു x പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു സീറോ. റൈറ്റ്, എക്സ്പാൻഡ് ചെയ്യാം. ദാറ്റ് ഈസ് എക്സ് സ്ക്വയർ മൈനസ് 2x ഇൻറ്റു x ഈസ് മൈനസ് 2x സ്ക്വയർ മൈനസ് 2xy ഇൻറ്റു dy ബൈ dx പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു സീറോ. ഓക്കെ, സോ ദാറ്റ് ഈസ് എക്സ് സ്ക്വയർ മൈനസ് 2x സ്ക്വയർ ഉണ്ട്, സോ മൈനസ് എക്സ് സ്ക്വയർ വരും. പിന്നെ ഇവിടെ ഒരു മൈനസ് 2xy ഉണ്ട് ഇൻറ്റു dy ബൈ dx പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു സീറോ. വേണമെങ്കിൽ നമുക്ക് ഇതിനെ അപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുപോയിട്ട് ഒരുമിച്ചാക്കി എഴുതാം, അല്ലെങ്കിൽ ത്രൂഡർ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും മതി. മൈനസ് കൊണ്ട് ത്രൂഡ് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എന്താവും, ഇത് എക്സ് സ്ക്വയറിനാവും, വൈ സ്ക്വയർ നമുക്ക് എഴുതുമ്പോൾ അത് മൈനസ് ആവും, കാരണം മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ. പ്ലസ് 2xy ഇൻറ്റു dy ബൈ dx ഇസ് ഈക്വൽ ടു സീറോ. സോ ഇക്വേഷൻ ഈസ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ പ്ലസ് 2xy ഇൻറ്റു dy ബൈ dx ഇസ് ഈക്വൽ ടു സീറോ, വിച്ച് ഇസ് ദ റിക്വയർഡ് ഇക്വേഷൻ ഓഫ് ദി ഫാമിലി ഓഫ് സർക്കിൾസ് ടച്ചിങ് ദി വൈ ആക്സിസ് അറ്റ് ദ ഒറിജിൻ. ഓക്കെ മക്കളെ, മനസ്സിലായോ? യെസ്. അപ്പോൾ മക്കളെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 23rd ക്വസ്റ്റ്യൻ, നമ്മൾ ഇതേമാതിരി ഒരു ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. ഫ്രോം ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് ദി ഫാമിലി ഓഫ് പരാബോളാസ് ഹാവിംഗ് വെർട്ടെക്സ് അറ്റ് ദ ഒറിജിൻ ആൻഡ് ആക്സിസ് അലോങ് ദി പോസിറ്റീവ് വൈ ആക്സിസ്. നമ്മളിതുപോലെ തന്നെ ഒരു സിമിലർ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടായിരുന്നു.
നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയല്ലായിരുന്നു. ഫോം ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് ദി ഫാമിലി പാരാബോള സർവിംഗ് വെർട്ടെക്സ് അറ്റ് ദ ഒറിജിൻ ആൻഡ് ആക്സിസ് അലോങ് ദി പോസിറ്റീവ് എക്സ് ആക്സിസ് ആയിരുന്നു നമ്മൾ ചെയ്തിരുന്നത്. അപ്പോൾ ആക്സിസ് എന്ന് പറഞ്ഞാൽ എക്സ് ആക്സിസ് ആയിരുന്നു, ഇവിടെ ആക്സിസ് എന്ന് പറഞ്ഞാൽ വൈ ആക്സിസ് ആണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ആൾജിബ്രായിക് വ്യൂയിലേക്ക് നമുക്കൊന്ന് പോയി കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും അല്ലേ. ആക്സിസ് ഇസ് ദ വൈ ആക്സിസ്, പോസിറ്റീവ് ഡയറക്ഷൻ ഓഫ് ദ വൈ ആക്സിസ്. ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഫാമിലി ഓഫ് പരാബോളാസ് ഹാവിങ് വെർട്ടെക്സ് അറ്റ് ദ ഒറിജിൻ, ഇവിടെയാണ് വെർട്ടെക്സ്, ആൻഡ് ആക്സിസ് അലോങ് ദി പോസിറ്റീവ്, ദിസ് ഇസ് ദ ആക്സിസ് ഓഫ് ദ പരാബോള. സോ അതിന്റെ ഇക്വേഷൻ നമുക്കറിയാം, എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ഫോർ എ വൈ എന്നുള്ള അല്ലേ. ഇതിങ്ങനെ ഈ എയുടെ വാല്യം മാറുന്നതനുസരിച്ച് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. സോ ദിസ് ഇസ് ദി ഫാമിലി ഓഫ് പരാബോളാസ്. ഫാമിലി ഓഫ് പരാബോളാസ് എന്ന് പറയുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കും, എ മാറുന്നതനുസരിച്ച് നമുക്ക് വെർട്ടെക്സ് തന്നെ ഒറിജിൻ തന്നെ വെർട്ടെക്സ് ആയിട്ടുള്ള ആക്സിസും വൈ ആക്സിസ് തന്നെ കീപ്പ് ചെയ്തുകൊണ്ട് നമുക്കൊരു ഫാമിലി ഓഫ് പരാബോളാസ് നമുക്ക് കിട്ടുന്നുണ്ട്. സോ ദാറ്റ് ഈസ് ദി എർത്ത്വേർഡ് ഇക്വേഷൻ. കണ്ടോ, നമുക്ക് കാണാൻ സാധിക്കും, ദിസ് ഇസ് ദി വെർട്ടെക്സ് അറ്റ് ദ ഒറിജിൻ, ഓൾ ദി പരാബോളാസ് ഹാവിങ് ദി വെർട്ടെക്സ് അറ്റ് ദ ഒറിജിൻ ആൻഡ് ആക്സിസ് അലോങ് ദി വൈ ആക്സിസ്. സോ ദിസ് ഇസ് ദി ഇക്വേഷൻ. അപ്പോൾ എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ഫോർ എ വൈ എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഇക്വേഷൻ എഴുതാം. എന്താ റെക്കോർഡ് ഇക്വേഷൻ ഈസ് എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ഫോർ എ വൈ. അപ്പോൾ ഗ്രാഫ് ഒന്ന് വരച്ചിടുന്നത് നന്നായിരിക്കും. ഇതിനകത്ത് നമുക്കറിയാം എക്സ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ, വൈ ഡിപെൻഡൻറ്റ് വേരിയബിൾ, ദ ഓൺലി ആർബിട്രറി കോൺസ്റ്റൻറ്റ് ഈസ് എ, ഫോർ ഈസ് എ കോൺസ്റ്റൻറ്റ്. സോ വൺ ആർബിട്രറി കോൺസ്റ്റൻറ്റ്, സോ വി ഹാവ് ടു ഡിഫറൻഷിയേറ്റ് വൺസ്. സോ ഡിഫറൻഷിയേറ്റിംഗ് ബോത്ത് സൈഡ്സ് വിത്ത് റെസ്പെക്ട് ടു എക്സ്, എക്സ് സ്ക്വയർ ഡെറിവേറ്റീവ് ഈസ് ടു എക്സ്, ഫോർ എ ഇൻഡു ഡെറിവേറ്റീവ് വൈ ഈസ് ഡി വൈ ബൈ ഡി എക്സ്. ഓക്കെ, സോ നമുക്ക് വേണ്ടത് ഈ ഫോർ എയുടെ വാല്യാണ്, എ ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. ഈ ഫോർ എ നമുക്ക് മൊത്തത്തോടെ ഇങ്ങോട്ട് റീപ്ലേസ് ചെയ്യാം. സോ വി ക്യാൻ എലിമിനേറ്റ് ഫോർ എ ഫ്രം ദിസ്. ഫോർ എ ഈസ് ഈക്വൽ ടു ടു എക്സ് ഡിവൈഡഡ് ബൈ ഡി വൈ ബൈ ഡി എക്സ്, റൈറ്റ്. ഇതിന് ഇക്വേഷൻ നമ്പർ വൺ എന്ന് വിളിക്കാം. ദെർഫോർ വൺ എന്നത് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. വൺ ഇംപ്ലൈസ് എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ഫോർ എ. ഫോർ എയ്ക്ക് പകരം നമുക്ക് ഈ ടു എക്സ് ഡിവൈഡഡ് ബൈ ഡി വൈ ബൈ ഡി എക്സ് എന്ന് കൊടുക്കാം. ഫോർ എയ്ക്ക് പകരം ടു എക്സ് ബൈ ഡി വൈ ബൈ ഡി എക്സ്, വൈ അതുപോലെ. ഓക്കെ, ഒന്ന് ക്രോസ് ചെയ്യാം. അപ്പൊ എന്ത് വരും? എക്സ് സ്ക്വയർ ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു ടു എക്സ് വൈ എന്ന് വരും അല്ല. വേണമെങ്കിൽ നമുക്കൊരു എക്സ് രണ്ട് സ്ഥലത്തുനിന്ന് കട്ട് ചെയ്യാം. ഇവിടെ ഒരു എക്സ് സ്ക്വയർ ഉണ്ട്, ഇവിടെ ഒരു എക്സ് ഉണ്ട്. അപ്പോൾ ഒരു എക്സ് കട്ട് ചെയ്ത് കളയുമ്പോൾ എക്സ് ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു ടു വൈ. ഓ, അതിനെയും കൂടെ നമുക്ക് ഇപ്പോഴത്തെ സൈഡിലേക്ക് കൊണ്ടുവരാം. ദറ്റ് മീൻസ് എക്സ് ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് മൈനസ് ടു വൈ ഈക്വൽ ടു സീറോ, വിച്ച് ഇസ് ദി ഡിഫറൻഷ്യൽ ഇക്വേഷൻ കറസ്പോണ്ടിങ് ടു ദി ഫാമിലി ഓഫ് പരാബോളാസ് ഹാവിങ് വെർട്ടെക്സ് അറ്റ് ദ ഒറിജിൻ ആൻഡ് ആക്സിസ് അലോങ് ദി പോസിറ്റീവ് വൈ ആക്സിസ്. ഓക്കെ മക്കളെ, മനസ്സിലായല്ലോ. അപ്പൊ ഇവിടെയെല്ലാം നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരേ ഒരു കാര്യമേ ഉള്ളൂ, എത്ര ആർബിട്രറി കോൺസ്റ്റന്റ്സ് ഉണ്ടോ അത്രയും തവണ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻ കിട്ടും. ഓക്കെ, ദിസ് ഇസ് ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫോം ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് ദി ഫാമിലി ഓഫ് സർക്കിൾസ് ഹാവിംഗ് സെന്റർ ഓൺ വൈ ആക്സിസ് ആൻഡ് റേഡിയസ് 3 യൂണിറ്റ്സ്. ഫോം ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് ദി ഫാമിലി ഓഫ് സർക്കിൾസ് ഹാവിങ് സെന്റർ ഓൺ വൈ ആക്സിസ്. സെന്റർ വൈ ആക്സിസിൽ കിടക്കുന്നു, റേഡിയസ് കോൺസ്റ്റന്റ് ആണ്, 3 ആണ്. സെന്റർ വൈ ആക്സിസ് കിടക്കുക എന്ന് പറഞ്ഞാൽ സെന്ററിന്റെ വൈ ആക്സിസിൽ ആയതുകൊണ്ട് അതിന്റെ എക്സ് കോർഡിനേറ്റ് എന്തായിരിക്കും? സീറോ ആയിരിക്കും. അപ്പോ സെന്ററിന്റെ എക്സ് കോർഡിനേറ്റ് സീറോ ആണ്. അല്ലെ, ഫാമിലി ഓഫ് ലൈൻസ് അപ്പോൾ മാറിക്കൊണ്ടിരിക്കാം. ഓക്കെ, എന്റെ ഓൾജിബ്രയ്ക്ക് വീലിക്ക് നോക്കാം. ഇതാണ് സർക്കിളിന്റെ സെന്റർ ഓൺ ദി വൈ ആക്സിസ്. ഫോം ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ദി ഫാമിലി സർക്കിൾസ് ഹാവിങ് സെന്റർ ഓൺ വൈ ആക്സിസ്. സെന്റർ വൈ ആക്സിസിലെ കിടക്കുന്നത്, റേഡിയസ് 3 യൂണിറ്റ്സ്. ഇപ്പൊ നമുക്കറിയാം ഇത് 3 യൂണിറ്റ്സ് ആണ്, കാണാൻ സാധിക്കും. റേഡിയസ് ഈസ് ഈക്വൽ ടു 3 യൂണിറ്റ്സ് ആണ്. ഇതിന്റെ ഈ സെന്റർ ഒന്ന് മാറ്റിക്കൊണ്ടിരിക്കുക. ഇതിപ്പോ സെന്റർ ഒറിജിനാണ്, സെന്റർ ഒന്ന് മാറ്റുന്നു, സർക്കിൾസ് കുറച്ചും കൂടെ മുമ്പോട്ട് ഷിഫ്റ്റ് ചെയ്യും അല്ലേ. കണ്ടോ, കാണാൻ സാധിക്കും. ഇപ്പോൾ റേഡിയസ് എന്ന് പറഞ്ഞാൽ, സെന്റർ എന്ന് പറഞ്ഞാൽ ഇതാണ് 1.5 എൽ ആണ്. അത് ഞാൻ 2 ആക്കി കഴിഞ്ഞാലോ, 2 ആക്കി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്?
അപ്പോൾ റേഡിയസ് എന്ന് പറഞ്ഞാൽ ടൂവിൻ്റെ കൂടെ ത്രീ യൂണിറ്റ് ആണ് റേഡിയസ്. അപ്പോൾ ടു പ്ലസ് ത്രീ ഫൈവ് എന്ന് വരും എൻ്റെ സർക്കിളിൻ്റെ സർക്കംഫറൻസ് പോകുന്ന ഒരു പോയിന്റ്. നമുക്ക് നോക്കാം ടു ആക്കാം. യെസ് കണ്ടോ? അപ്പോൾ അതിൻ്റെ പക്ഷേ റേഡിയസ് എപ്പോഴും ത്രീ യൂണിറ്റ് തന്നെയാണ്. സെൻറ്റർ എവിടെയായിരിക്കും? ടു. അപ്പോൾ സെൻറ്റർ ലൈസ് ഓണ്ട് വൈ ആക്സിസ്. ഏത് സർക്കിൾ എടുത്താലും എങ്ങനെ വരും? സർക്കിൾസ് ഹാവിങ് സെൻറ്റർ ഓൺ ദി വൈ ആക്സിസ്. സെൻറ്റർ ഓൺ ദി വൈ ആക്സിസ്. Radius is constant. Radius is 3 units. This is the formula of circles having center on the y-axis and radius 3 units. അപ്പോൾ സെൻറ്റർ വൈ ആക്സിസിൽ ആയതുകൊണ്ട് അതിൻ്റെ ഏത് പോയിന്റ് എടുത്താലും അതിൻ്റെ എക്സ് കോർഡിനേറ്റ് എന്തായിരിക്കും? ഏത് പോയിന്റ് എടുത്താലും വൈ ആക്സിസ് എടുക്കുന്ന ഏത് പോയിന്റ് എടുത്താലും അതിൻ്റെ എക്സ് കോർഡിനേറ്റ് സീറോ ആയിരിക്കും അല്ലേ? എക്സ് കോർഡിനേറ്റ് സീറോ ആണ്. അപ്പോൾ സെൻറ്ററിൻ്റെയും എക്സ് കോർഡിനേറ്റ് സീറോ ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? സെൻറ്റർ എന്ന് പറഞ്ഞാൽ സെൻറ്റർ എന്ന് പറഞ്ഞാൽ എക്സ് കോർഡിനേറ്റ് സീറോ ആണ്. അപ്പോൾ സെൻറ്ററിൻ്റെ എക്സ് കോർഡിനേറ്റ് സീറോ. വൈ കോർഡിനേറ്റ് മാറിക്കൊണ്ടിരിക്കുക, അത് കോൺസ്റ്റൻ്റ് ആണ്. നമുക്ക് എ എടുക്കാം. ആ ഇതിൻ്റെ സെൻറ്റർ ആയി. ആൻഡ് റേഡിയസ് എന്ന് പറഞ്ഞാൽ ത്രീ യൂണിറ്റ്, അത് ഓൾവേസ് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഇക്വേഷൻ എങ്ങനെ എഴുതാം? ആ നമ്മുടെ ഇക്വേഷൻ ഇതാണ്, എക്സ് മൈനസ് എച്ച് ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് കെ ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു ആർ സ്ക്വയർ. അതാണ് നമ്മുടെ ഇക്വേഷൻ. ഇപ്പോൾ നമ്മുടെ സർക്കിളിൻ്റെ ഫിഗർ നിങ്ങളൊന്ന് വരച്ചിട്ടോണം. എന്നിട്ട് എച്ചിൻ്റെ സ്ഥാനത്ത് നമുക്ക് സീറോയാ, സോ എക്സ് സ്ക്വയർ പ്ലസ് കെയുടെ സ്ഥാനത്ത് എ ആ, സോ വൈ മൈനസ് എ ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു ത്രീ സ്ക്വയർ. ഇപ്പോൾ നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും ഇതിനകത്ത് എക്സ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ആണ്, വൈ ഡിപെൻഡൻറ്റ് വേരിയബിൾ ആണ്, ത്രീ കോൺസ്റ്റൻ്റ് ആണ്. സോ എ ഈസ് ദ ഓൺലി ആർബിട്രറി കോൺസ്റ്റൻ്റ്. സോ വി ഹാവ് ടു ഡിഫറൻഷിയേറ്റ് one arbitrary constant, so we have to differentiate once. Okay, so differentiating both sides with respect to x, so what happens x square derivative is 2x. 2 into y minus a derivative of y minus a the whole square, that is 2 into y minus a into derivative of y minus a, derivative of y is dy by dx, a is a constant, so derivative is 0. Equal to 0. 3 square is a constant. So, 0. നമുക്ക് ഇതാണ് നമ്മുടെ ഇക്വേഷൻ. സോറി, ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഇതല്ല, ഇതാണ് നമ്മുടെ ഇക്വേഷൻ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഈ എ എന്നുള്ള സാധനമാണ് മാറേണ്ടത്. അപ്പോൾ നമുക്ക് എളുപ്പം ഈ വൈ മൈനസ് എ ഒന്ന് എലിമിനേറ്റ് ചെയ്യാം. ഇതിനകത്ത് വൈ മൈനസ് എ ഉണ്ടല്ലോ, ടു ത്രൂ ഔട്ട് കട്ട് ചെയ്ത് കളയാം. സോ നമുക്ക് വൈ മൈനസ് എ ഇൻ ടു ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് എക്സ് എന്ന് വരും. So what is y minus a? This implies y minus a is equal to minus x divided by dy by dx. Okay. ഇത് നമുക്ക് ഇക്വേഷൻ നമ്പർ വണ്ണിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ആൻസർ ആവും. അപ്പോൾ നമുക്ക് കൊടുക്കാം. സോ ഇറ്റ് ഈസ് x മൈനസ് എക്സ് സ്ക്വയർ. സോ വൺ ഇംപ്ലൈസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ മൈനസ് എക്ക് പകരം ഈ വാല്യൂ കൊടുക്കാം. So minus x divided by dy by dx, the whole square varum, is equal to 9. 3 square is 9. ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് കറസ്പോണ്ടിങ് ഇക്വേഷൻ ആയി. അപ്പോൾ ഒന്ന് നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. ദാറ്റ് ഈസ് എക്സ് സ്ക്വയർ. ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പം എക്സ് സ്ക്വയർ ഡിവൈഡ് ബൈ ഡി വൈ ബൈ ഡി എക്സ് ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു 9. ഒന്ന് ക്രോസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ എക്സ് സ്ക്വയർ ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് ദ ഹോൾ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ഡിവൈഡ് ബൈ ഡി വൈ ബൈ ഡി എക്സ് ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 9. റൈറ്റ്? യെസ്. നമുക്കൊന്നും കൂടെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. ദാറ്റ് ഈസ് ക്രോസ് ചെയ്യാം, എക്സ് സ്ക്വയർ ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് ദ ഹോൾ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 9 ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് ദി ഹോൾ സ്ക്വയർ. ഓക്കെ മക്കളെ, നമുക്ക് ഡി വൈ ബൈ ഡി എക്സ് ഹോൾ സ്ക്വയറിൻ്റെ ടേംസ് നമുക്കൊന്ന് ഒരുമിച്ച് എഴുതാം. അപ്പോൾ എന്ത് വരും? ഇതും കൂടെ കൂടി നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാം. അപ്പോൾ എക്സ് സ്ക്വയർ ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് ദ ഹോൾ സ്ക്വയർ മൈനസ് 9 ഡി വൈ ബൈ ഡി എക്സ് ദ ഹോൾ സ്ക്വയർ
പ്ലസ് എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു സീറോ അല്ലേ. ഇതിനകത്ത് നിന്ന് ഈ ഡി വൈ ബൈ ഡി എക്സ് ഹോൾ സ്ക്വയർ എന്ന് പുറത്തെടുക്കാം. ദാറ്റ് ഇംപ്ലൈസ് ഡി വൈ ബൈ ഡി എക്സ് ദ ഹോൾ സ്ക്വയർ ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് നയൻ പ്ലസ് എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു സീറോ. മതിയാവും. ദിസ് ഈസ് ദ റിക്കവേർഡ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. സോ ഡി വൈ ബൈ ഡി എക്സ് ഹോൾ സ്ക്വയർ ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് നയൻ പ്ലസ് എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു സീറോ. ഇവിടെയുണ്ട്, ഇവിടെയും നമുക്ക് ഒരു ആർബിട്രറി കോൺസ്റ്റന്റ് ഉള്ളൂ, അതുകൊണ്ട് ഓർഡർ എന്ന് പറഞ്ഞാൽ അത് വൺ ആണ്. പക്ഷെ ഇതിൻ്റെ ഡിഗ്രി ടു ആയി. അത് നമ്മൾ ഡിഗ്രിയെ പറ്റി നമ്മൾ നോക്കണ്ട. ഓർഡർ എപ്പോഴും നമുക്കറിയാം, ആർബിട്രറി കോൺസ്റ്റന്റ് വൺ ആയതുകൊണ്ട് അതിൻ്റെ ഓർഡർ എന്ന് പറഞ്ഞാൽ എപ്പോഴും വൺ ആയിരിക്കും. ഓക്കെ മക്കളെ, ഇപ്പം മനസ്സിലായോ നിങ്ങൾക്ക് ഈ ടൈപ്പ് സാധനങ്ങൾ ചെയ്യുന്ന മെത്തേഡ് നിങ്ങൾക്ക് മനസ്സിലായോ? ആർബിട്രറി കോൺസ്റ്റന്റ് എത്രയുണ്ടോ അത്രയും തവണ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക, എന്നിട്ട് നമ്മൾ ആ ആർബിട്രറി കോൺസ്റ്റന്റിനെ എലിമിനേറ്റ് ചെയ്ത് കിട്ടുന്നതാണ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ, നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഫോം ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ റെപ്രസെന്റിംഗ് ദ ഫാമിലി ഓഫ് എലിപ്സസ് ഹാവിംഗ് ഫോസൈ ഓൺ എക്സ് ആക്സിസ് ആൻഡ് സെന്റർ അറ്റ് ദി ഒറിജിൻ. എലിപ്സിന്റെ ഒരു ഫിഗർ എന്ന് മനസ്സിലേക്ക് കൊണ്ടുവരിക. റെപ്രസെന്റിംഗ് ദി ഫാമിലി ഓഫ് എലിപ്സസ് ഹാവിംഗ് ഫോസൈ ഓൺ എക്സ് ആക്സിസ്. എക്സ് ആക്സിസ് ആണ് ഫോസൈ കിടക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ മേജർ ആക്സിസ് എന്ന് പറഞ്ഞാൽ എക്സ് ആക്സിസ് ആയിരിക്കും, അതുപോലെ മൈനർ ആക്സിസ് എന്ന് പറഞ്ഞാൽ വൈ ആക്സിസ് ആയിരിക്കും. And center lies at the origin. Center is this one. This is at the origin. അപ്പോൾ നമുക്കറിയാം ഈ എയും ബിയും മാറുന്നതനുസരിച്ച് ഈ എലിപ്സിൻ്റെ ഷേപ്പ് മാറിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ഒരു പർട്ടിക്കുലർ ബിയിൽ തന്നെയുള്ള ബി സിക്കൾ ത്രീ കൊടുക്കുമ്പോഴുള്ള ഒരു ഫാമിലി ഓഫ് എലിപ്സ് ആണ്. ഇനി ബി നമ്മളത് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് വേറൊരു എലിപ്സ് കിട്ടും. ഫാമിലി ഓഫ് എലിപ്സസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ശരിക്കുമുള്ള ജനറൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ജനറൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുള്ളത് തന്നെയാണ്, എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ. ദിസ് ഇസ് ഇക്വേഷൻ. എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു വൺ. വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു വൺ. ഇവിടെ എയും ബിയും ആർബിട്രറി കോൺസ്റ്റന്റ് ആണ്, അതുകൊണ്ട് തന്നെ ഇവിടെ രണ്ട് ആർബിട്രറി കോൺസ്റ്റന്റ് ഉണ്ട്. സോ വി ഹാവ് ടു ഡിഫറൻഷ്യേറ്റ് ട്വൈസ്. ആ ഒരു ഒറ്റ മെത്തേഡ് മാത്രം ഓർത്താൽ മതി. അപ്പോൾ നമുക്ക് ആദ്യം ഒന്ന് ഡിഫറൻഷ്യേറ്റ്, ഡിഫറൻഷ്യേറ്റിംഗ് ബോത്ത് സൈഡ്സ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. എക്സ് സ്ക്വയർ ഡെറിവേറ്റീവ് എന്ത് വരും മക്കളെ? ടു എക്സ് ബൈ എ സ്ക്വയർ കോൺസ്റ്റന്റ് ആണ് പ്ലസ് വൺ ബൈ ബി സ്ക്വയർ കോൺസ്റ്റന്റ് ആണ് ഇൻറ്റു വൈ സ്ക്വയറിന്റെ ഡെറിവേറ്റ് ടു വൈ ഇൻറ്റു വൈ വൺ എന്ന് ഞാൻ എഴുതുകയാണ്. കാരണം ഈയും ഡിഫറൻഷ്യേറ്റ് ചെയ്യണമല്ലോ, അപ്പോൾ എളുപ്പത്തിന് വേണ്ടി അങ്ങനെ എഴുതുകയാണ്. ഇസ് ഈക്വൽ ടു സീറോ. ഇത് നമുക്ക് ഇക്വേഷൻ നമ്പർ ടു എന്ന് കൊടുക്കാം. ഓക്കെ, ഞാൻ ഇതിനെ ഒന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാനിതിനെ രണ്ട് സൈഡിലേക്ക് ഒന്ന് ഓടിക്കുവാണ്. സോ ഈ ടു വൈ വൈ വൺ ബൈ ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു ഇത് അപ്പുറം ചെല്ലുമ്പോൾ മൈനസ് ടു എക്സ് ബൈ എ സ്ക്വയർ എന്ന് വരും. ടു ടു കട്ട് ചെയ്ത് കളയാം. ഒന്ന് ക്രോസ് ചെയ്യുവാണെങ്കിൽ വൈ വൈ വൺ ബൈ എക്സ് ഇസ് ഈക്വൽ ടു, അതായത് ഈ വൈയും വൈ വണ് ഇവിടെയുണ്ട്, ഈ എക്സിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു, ഈക്വൽ ടു മൈനസ് ബി സ്ക്വയർ ബൈ എ സ്ക്വയർ. ഇങ്ങനെ എഴുതണമെന്ന് നിർബന്ധമല്ല, ഒന്നും കൂടെ ചെയ്താലും മതിയാവും. പക്ഷെ ഞാൻ ഇങ്ങനെ എഴുതാനുള്ള കാരണം, ഇതിനെ ഇപ്പൊ ഈ ഒരു സൈഡിൽ എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ്സ് മാത്രമേ ഉള്ളൂ. അപ്പൊ രണ്ട് ആർബിട്രറി കോൺസ്റ്റന്റ് ഉള്ളതുകൊണ്ട് വി ഹാവ് ടു ഡിഫറൻഷ്യേറ്റ് ട്വൈസ്. അപ്പൊ അടുത്തൊരു ഡിഫറൻസിയേഷൻ ചെയ്യുന്ന സമയത്ത് ഈ ഒരു സൈഡിൽ കോൺസ്റ്റന്റ്സ് മാത്രമേ ഉള്ളെങ്കിൽ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ ഡെറിവേറ്റീവ് ഓഫ് ദി കോൺസ്റ്റന്റ് ഈസ് ഈക്വൽ ടു സീറോ. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. അതിനുവേണ്ടിയാണ് ഞാൻ ഇത്തരത്തിൽ എഴുതിയത്. അപ്പോൾ അങ്ങനെ എഴുതുന്ന നിർബന്ധമില്ല എന്നുള്ള കാര്യം ഒന്ന് ഓർമ്മപ്പെടുത്തുക. ഓക്കെ, അപ്പോൾ നമുക്കൊന്നും കൂടെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. കാരണം രണ്ട് ആർബിട്രറി കോൺസ്റ്റന്റ് ഉള്ളതുകൊണ്ട് രണ്ട് തവണ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. ഡിഫറൻഷ്യേറ്റിംഗ് ബോത്ത് സൈഡ്സ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. ഇവിടെ നമ്മൾ ക്വസ്റ്റ്യൻ റൂൾ അപ്ലൈ ചെയ്യണം അല്ലേ? ഇത് ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യൻ റൂൾ അപ്ലൈ ചെയ്യണം. സോ ഡിനോമിനേറ്റർ എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് വൈ വൈ വൺ. ഡെറിവേറ്റീവ് ഓഫ് വൈ വൈ വൺ എന്ന് പറയുമ്പോൾ അവിടെ രണ്ടെണ്ണത്തിൻ്റെ പ്രോഡക്റ്റ് ഉണ്ട്, വൈ ഉണ്ട് വൈ വൺ ഉണ്ട്. സോ വി ഹാവ് ടു അപ്ലൈ പ്രോഡക്റ്റ് റൂൾ. സോ ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് വൈ വൺ വൈ ടു പ്ലസ് പ്രൊഡക്റ്റ് റൂളിൻ്റെ പ്ലസ് വൈ വൺ ഇൻറ്റു ഡെറിവേറ്റീവ് വൈ ഇസ് അഗെയിൻ വൈ വൺ. അപ്പോൾ അത് കഴിഞ്ഞു, ഇതിൻ്റെ വൈ വൈ വണ്ണിൻ്റെ ഡെറിവേറ്റീവ് കഴിഞ്ഞു. സോ ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദ ന്യൂമറേറ്റർ മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദ ഡിനോമിനേറ്റർ. എക്സിൻ്റെ ഡെറിവേറ്റീവ് വൺ ആണ്, സോ ഇൻറ്റു വൺ ഡിവൈഡഡ് ബൈ സ്ക്വയർ ഓഫ് ദ ഡിനോമിനേറ്റർ.
ഇസ് ഈക്വൽ ടു ഈ സൈഡ് കംപ്ലീറ്റ് എന്താണ്, കോൺസ്റ്റന്റ് ആണ്, അതുപോലെ ഡെറിവേറ്റീവ് എന്തായിരിക്കും, സീറോ ആയിരിക്കും. ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് പെട്ടെന്ന് ആൻസർ ആവും. സോ എക്സ് ഇൻറ്റു വൈ വൈ ടു പ്ലസ് എക്സ് ഇൻറ്റു വൈ വൈ ടു പ്ലസ് എക്സ് ഇൻറ്റു വൈ വൺ സ്ക്വയർ മൈനസ് വൈ വൈ വൺ ഇസ് ഈക്വൽ ടു ക്രോസ് ചെയ്യുമ്പോൾ സീറോ ആവും. അപ്പോൾ വേറെ ഒന്നും നമ്മൾ നോക്കണ്ട, ദിസ് ഇസ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. മനസ്സിലായോ? എന്താ മക്കളെ, ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഈസ് എക്സ് ഇൻറ്റു എക്സ് വൈ ഇൻറ്റു എക്സ് വൈ ഇൻറ്റു ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ. വേണമെങ്കിൽ അത്തരത്തിലേക്ക് വേണമെങ്കിൽ ഒന്ന് മാറ്റി എഴുതുന്നതിന് കുഴപ്പമില്ല, ഇങ്ങനെ എഴുതിയാലും മതിയാവും, പ്രശ്നമൊന്നുമില്ല. സോ എക്സ് വൈ ഇൻറ്റു ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് ദ ഹോൾ സ്ക്വയർ മൈനസ് വൈ ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു സീറോ. ഓക്കെ, സോ ദിസ് ഈസ് ദി ഡിഫറൻഷ്യൽ ഇക്വേഷൻ കറസ്പോണ്ടിങ് ടു ദി ഗിവൺ ഫാമിലി ഓഫ് പരാബോളാസ്. ഓക്കെ മക്കളെ, ഇപ്പോൾ ഇത് ഞാൻ ഇങ്ങനെ ചെയ്യാനുള്ള കാരണം ഡിഫറൻഷ്യേറ്റ് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്, രണ്ടാമത് ഡിഫറൻഷ്യേഷനുള്ള എളുപ്പത്തിന് വേണ്ടിയാണ് ഇത്തരത്തിൽ ചെയ്തു വന്നത്. നിങ്ങൾക്ക് ഇതുപോലെ തന്നെ നിങ്ങൾക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തന്നെ ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. നമ്മളിപ്പോൾ ചെയ്ത പോലെ തന്നെ ഫോം ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ റെപ്രസെൻറ്റ് ദി ഫാമിലി ഓഫ് എലിപ്സ് ഹാവിങ് ദി ഫൊസൈ ഓൺ ദി വൈ ആക്സിസ് ആൻഡ് സെൻറ്റർ അറ്റ് ദി ഒറിജിൻ. അത് ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങൾ എഴുതിക്കൊള്ളുക. ഫോം ദി 26th ക്വസ്റ്റ്യൻ ആയിട്ട് എഴുതാം. ഫോം ദി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് ദി ഫാമിലി ഓഫ് എലിപ്സസ് ഹാവിങ് ഫൊസൈ ഓൺ വൈ ആക്സിസ് ആൻഡ് സെൻറ്റർ അറ്റ് ദി ഒറിജിൻ. അപ്പോൾ നമ്മുടെ എലിപ്സ് തിരിഞ്ഞു വരും അല്ലേ, ഷേപ്പ് തിരിഞ്ഞു വരും. അതായത് എന്താ വരുന്നത്, നമുക്കറിയാം ഇക്വേഷൻ എങ്ങനെയാണ് വരുന്നത്, വൈ ആക്സിസ് ആണ് ആക്സിസ് ആയിട്ട് മീൻസ് ഫൊസൈ കിടക്കുന്നതെങ്കിൽ എക്സ് സ്ക്വയർ ബൈ ബി സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ എ സ്ക്വയർ ഈസ് ഈക്വൽ ടു വൺ എന്ന് വരും. അപ്പോൾ ഇവിടെ നമുക്കറിയാം എ സ്ക്വയർ ഇപ്പോൾ എപ്പോഴും വലുത് എപ്പോഴും എ സ്ക്വയർ ആയിരിക്കും അല്ലേ, മേജർ ആക്സിസ് എപ്പോഴും വലുതായിരിക്കും, എ സ്ക്വയർ ഗ്രേറ്റർ ദാൻ ബി സ്ക്വയർ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ എഴുതുന്നത്, ആക്സിസ് നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഷേപ്പ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ വരും അല്ലേ, നമുക്ക് ഏതാണ്ട് ഊഹിക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം, ഷേപ്പ് കാണിച്ചു തരാം. ഓക്കെ, നമുക്കറിയാം ഇതായിരിക്കും എൻ്റെ ഷേപ്പ്. മേജർ ആക്സിസ് ഫൊസൈ കിടക്കുന്ന ഇവിടെ ആയതുകൊണ്ട് മേജർ ആക്സിസ് എന്ന് പറഞ്ഞാൽ ഇതായിരിക്കും. അപ്പോൾ എൻ്റെ ഷേപ്പ് എങ്ങനെ വരും, എക്സ് സ്ക്വയർ ബൈ എക്സ് സ്ക്വയർ ബൈ ബി സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ എ സ്ക്വയർ ഈസ് ഈക്വൽ ടു വൺ എന്നുള്ള ഫോമുല വരും. എക്സ് സ്ക്വയർ ബൈ ബി സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ എ സ്ക്വയർ ഈസ് ഈക്വൽ ടു വൺ എന്ന് വരും. ഇപ്പം നമ്മൾ ചെയ്ത പോലെ തന്നെ നിങ്ങൾക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യാം, രണ്ട് ആർബിട്രറി കോൺസ്റ്റന്റ് ഉണ്ട്, അതുകൊണ്ട് രണ്ട് തവണ ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. രണ്ട് തവണ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ ആൻസർ കിട്ടും. യു ക്യാൻ വെരിഫൈ, ഐ വിൽ ഗിവ് ദി ആൻസർ, യു ക്യാൻ വെരിഫൈ ദിസ് ആസ് എക്സ് വൈ ഇൻറ്റു വൈ ടു പ്ലസ് എക്സ് വൈ വൺ സ്ക്വയർ മൈനസ് വൈ വൈ വൺ ഇസ് ഈക്വൽ ടു സീറോ. ഇതായിരിക്കും നമ്മുടെ ഇക്വേഷൻ കിട്ടുക. എക്സ് ഇൻറ്റു വൈ ഇൻറ്റു ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് ഹോൾ സ്ക്വയർ മൈനസ് വൈ ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ്. ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ നമ്മുടെ ഈ നേരത്തെ ആൻസറുമായിട്ട്. അല്ല, നമ്മൾ നേരത്തെ ഇക്വേഷനോട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഒരു വ്യത്യാസമല്ല, സെയിം ഇക്വേഷൻ തന്നെയാണ്. എക്സ് വൈ വൈ ടു എക്സ് വൈ വൈ ടു പ്ലസ് എക്സ് വൈ വൺ സ്ക്വയർ എക്സ് വൈ വൺ സ്ക്വയർ മൈനസ് വൈ വൈ വൺ ഇസ് ഈക്വൽ ടു സീറോ. സെയിം ഇക്വേഷൻ തന്നെ കിട്ടും, അത് നിങ്ങൾക്ക് ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. ഓക്കെ, ഇതുപോലെ തന്നെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പോൾ നമ്മളിപ്പോൾ എലിപ്സിൻ്റെ ചെയ്ത പോലെ തന്നെ ഹൈപ്പർബോളെ നിങ്ങൾക്ക് തന്നെ ട്രൈ ചെയ്യാം. ഫോം ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ റെപ്രസെൻറ്റിംഗ് ദി ഫാമിലി ഹൈപ്പർബോളാസ് ഹാവിങ് ഫൊസൈ ഓൺ എക്സ് ആക്സിസ് ആൻഡ് സെൻറ്റർ അറ്റ് ദി ഒറിജിൻ. നമുക്കറിയാമല്ലോ അതിൻ്റെ ഇക്വേഷൻ, നമുക്കറിയാം എന്താണ്, എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു വൺ എന്നാണ് അതിൻ്റെ ഇക്വേഷൻ എന്ന് നമുക്കറിയാം. ഇതിവിടെയും രണ്ട് ആർബിട്രറി കോൺസ്റ്റന്റ് ഉണ്ട്, ഇതുപോലെ തന്നെ രണ്ട് തവണ ഡിഫറൻഷ്യേറ്റ് ചെയ്യാം, അപ്പോൾ നമുക്കതിൻ്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ കിട്ടും. ആൻഡ് ഇവിടെയും നമുക്ക് കിട്ടുന്നത് നേരത്തെ സെയിം ഇക്വേഷൻ തന്നെയാണ് എന്ന് നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാൻ സാധിക്കും. അപ്പോൾ അപ്പോൾ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും, എക്സ് വൈ ഇൻറ്റു വൈ ടു പ്ലസ് എക്സ് വൈ വൺ സ്ക്വയർ മൈനസ് വൈ വൈ വൺ ഇസ് ഈക്വൽ ടു സീറോ. എക്സ് വൈ വൈ ടു പ്ലസ് എക്സ് വൈ വൈ ടു മീൻസ് എക്സ് ഇൻറ്റു വൈ ഇൻറ്റു ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് ഹോൾ സ്ക്വയർ
മൈനസ് വൈ ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് ഈസ് ഈക്വൾ ടു സീറോ. അതായത് നമ്മൾ ഇപ്പൊ നമുക്ക് എലിപ്സിന്റെ കേസിൽ കിട്ടിയ അതേ ഇക്വേഷൻ തന്നെയായിരിക്കും ഇത് കണ്ടോ, സെയിം ഇക്വേഷൻ എക്സ് വൈ വൈ ടു പ്ലസ് എക്സ് വൈ വൺ സ്ക്വയർ മൈനസ് വൈ വൈ വൺ ഈസ് ഈക്വൽ ടു സീറോ. സെയിം ഇക്വേഷൻ തന്നെ നമുക്ക് ഈ കേസിലും കിട്ടുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. യു കെൻ ഓൾസോ ഡു ഇറ്റ് എ ഹോം വർക്ക്. സെയിം മെത്തേഡ്, സെയിം പ്രൊസീജിയർ, ഓക്കെ, ആൻഡ് ദ സെയിം ആൻസർ ടു, ദാറ്റ്സ് ദ ഇമ്പോർട്ടൻസ്. അപ്പൊ മക്കളെ, നിങ്ങൾക്ക് ഇനിയും ഇപ്പൊ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലെ ഇതുവരെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിലെ എല്ലാ ക്വസ്റ്റ്യൻസും തന്നെ ചെയ്തു നമ്മളുടെ അതെല്ലാം. ഇപ്പൊ നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആയിരുന്നു, ബോർഡ് എക്സാമിനേഷൻ ചോദിച്ചിരുന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അതോടൊപ്പം തന്നെ നമ്മളുടെ എക്സസൈസിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തു. ഇനി നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ട്രൈ ചെയ്യാം. അപ്പൊ ഇതെല്ലാം ഇന്നത്തെ ക്വസ്റ്റ്യൻസ് എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ബട്ട് എല്ലാം ഓർക്കുക, ഒരേ ഒരു മെത്തേഡ് മാത്രമേ നമ്മൾ ഓർക്കുന്നുള്ളൂ. എത്ര ആർബിട്രറി കോൺസ്റ്റൻസ് ഉണ്ടോ അത്രയും തവണ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക, അത് ആർബിട്രറി കോൺസ്റ്റൻ്റ് എലിമിനേറ്റ് ചെയ്യുക, വി വിൽ ഗെറ്റ് ദി ഇക്വേഷൻ. ഓക്കെ മക്കളെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് ഇനി ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ കൂടുതൽ കാര്യങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ടിൽ ദെൻ ഗുഡ് ബൈ.